BMM Botel. ഇതാണ് വലിയ ടൈപ്പ് പൂത്തുകൾ. ഒക്കെ നല്ല ഹെവി സൈസ് ആണ്. ആ കാളയുടെ സൈസ് കണ്ടില്ലേ, അത്രയും ഹെവി സൈസാണ്. നല്ല വില കുറവാണല്ലോ ഇവിടെ. ചാകര ഇവിടെ ഇവിടെ ഒരു പൈസയായിട്ട് വന്ന ആള് തിരിച്ചു പോവില്ല. അതിനൊത്ത കന്ന് ഇവിടെ കിട്ടും. കന്ന് വാങ്ങിയേ പോളൂ. ₹5000 തൊട്ട് ₹5 ലക്ഷം രൂപയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും, ചന്തയിൽ കിട്ടും. മറ്റ് നമ്മളെ ചന്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ ഒരു പൊടിക്ക് കുറവ് കിട്ടും, ചെയ്യും. ഏറ്റവും നല്ല കന്ന് കൊടുക്കുന്ന സ്ഥലവും ചട്ടിപ്പറമ്പാണ് അല്ലേ. ചന്തക്കൂലിയും കുറവല്ലേ, സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ വലിയ കന്നുകളും ചെറിയ കന്ന് പോത്ത് എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും എല്ലാരും ചട്ടിപ്പറമ്പിലേക്ക് വരിക. ഒരു കച്ചവടം നടക്കുകയാണ് ഇവിടെ. കച്ചവടം അങ്ങനെ കച്ചവടം ഉറച്ച്. ഇത് നിങ്ങൾ എന്ത് റേഞ്ച് പറയണേ? 70. ഇത് ലാസ്റ്റ് 40 ഉറുപ്പിക ഇട്ടി കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കും. ഈ സാധനം 40 ഉറുപ്പിക ഇട്ടി കഴിഞ്ഞാൽ കൊടുക്കും. ₹500 വാങ്ങിയതാണ് ചട്ടിപ്പറമ്പ്. അതായത് ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് ₹500 മേടിച്ചാണ്. ₹500 അതാണ്. അതന്നെ, അത്രയും വില കുറവാണ്. ചട്ടിപ്പറമ്പ്. അപ്പൊ സാധനങ്ങൾ മേടിക്കാനുള്ള എല്ലാ ആളുകളും നേരെ എവിടേക്ക് വരണം? ചട്ടിപ്പറമ്പിൽ വരണം. അതാണ് പാല് അല്ലേ. ഇങ്ങനെ കറക്കണ പൈക്കള് ഈ പജ്ജ് ഞാനേ ചെറിയ വിലക്ക കൊടുക്കണേ. അപ്പൊ ഈ പയ്യനെ മേടിക്കാനുള്ളവര് നമ്മൾക്ക് ഈ കാളനെ നമുക്ക് ₹100 കൊടുക്കാം. ഇത് 400 കിലോ ഉണ്ടാവും, നമുക്ക് ₹60 കൊടുക്കാം. ₹60 അടുപ്പിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എത്ര? ₹1000 കുറച്ച് കൊടുക്കും. ₹1000 കൊടുക്കും. ₹59 കച്ചവടം നടക്കും. കച്ചവടം 58 വിളിച്ചാൽ ₹500 കുറച്ച് കൊടുക്കും. അതാണ് ചട്ടിപ്പറമ്പ്. അതിനല്ല വണ്ടിക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അതും ഞാൻ കൂട്ടി കൊടുക്കും. എന്തായാലും ആൾക്കാർ ഇങ്ങനെ വരണം. ചട്ടിപ്പറമ്പിലേക്ക് ആളുകൾ വരണം. കൊൽക്കട്ടയിൽ നിന്ന് വരെ നമ്മളെ ചട്ടിപ്പറമ്പ് മാർക്കറ്റിലെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ കൊൽക്കട്ടയിൽ നിന്ന് വരെ കന്നുകൾ ഇവിടെ വരുന്നുണ്ട്. ഇയാൾ ഞാനാണ് ആദ്യം ഫസ്റ്റിൽ ചന്തയിൽ വരിക. അപ്പൊ ഞാൻ ഇയാളോട് പറയണ എന്താരോ ആടുകളെ ചെറിയ വിലക്ക് കൊടുക്കണം. എന്നിട്ട് ആൾക്കാർ പല നാട്ടിൽ നിന്നും കാസർഗോഡ് അറിഞ്ഞു വരണോ ആള് വന്ന് ചട്ടിപ്പറമ്പ് വലിയ ചന്തയെന്ന് പറഞ്ഞിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് പോലെ നേരാക്കാം. വരാൻ വേണ്ടി പോയി വില വെച്ചു. വെറുതെ പറയണത് അതാണ് ചട്ടിപ്പറമ്പ്. ഈ പോത്തും കുട്ടികളൊക്കെ നിങ്ങൾ എന്ത് റേറ്റ്? രണ്ടുകൂടി ചെറിയ പൈസ ഉള്ളൂ. രണ്ടും കൂടി ചെറിയ 55 ഇട്ടല്ലേ നമുക്ക് 55. ഈ രണ്ടും കൂടി 55 കൊടുക്കും. അതാ പറഞ്ഞു ചട്ടിപ്പറമ്പ് ചന്തന്റെ പവർ അതാണ്. അതായത് അത്രയും വില കുറവാണ് ഇവിടെ തൂക്കേണ്ട പോത്തുകൾ. അതാണ് പറയുന്നത്. അതാണ് ആൾക്കാർ ഇവിടെ വന്ന് കൂടുന്നത്. അതാണ് ഇത്രയും തിരക്ക് ഇവിടെ. പിന്നെ അതുമല്ല, നമ്മളെടുത്ത് ഇത്ര ആദായമുള്ള കച്ചവടക്കാർ ഇവിടെ ഒരാളുമില്ല. അവര് പോലും പറയും ഞാൻ ഇഞ്ചടുത്ത ആദായം മറ്റേ വർഷമില്ല. ഞാനിത് സ്ഥിരം ആദായത്തിൽ കൊടുക്കുന്ന ആളാണ്. അതാണ് കച്ചവടമായി. ഇപ്പൊ ഈ രണ്ട് കന്ന് കച്ചവടമായിട്ട് കൊണ്ടുപോകണം. ഏറ്റവും പെർമാണി പൈക്കൾ HF നല്ല കറുപ്പും വെളുപ്പും പാണ്ടി മൂക്കിന്റെ കാളടക്കം HF കുളമ്പടക്കം. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് നന്നാക്കി പോയിട്ട് ലോകം മുഴുവൻ തരികടായിട്ടുണ്ട് മറ്റേ ആൾക്കാർ. ഓരോരുത്തർ ഇപ്പൊ ചന്തയിൽ നിന്ന് ഇപ്പൊ പോത്തുകളെ വാങ്ങി കൊണ്ടുപോവാണ് ഇവിടെ. അതേപോലെ കൊറേ വണ്ടികളിവിടെ വന്നിട്ടുണ്ട്. മനസ്സിന്റെ അടിയിൽ മനുഷ്യന്മാര് വർത്താനം പറഞ്ഞാൽ കേൾക്കണം. അത് നിങ്ങൾ കേൾക്കും. 30,000 പണം കൊടുക്കും. ഞങ്ങൾ ചന്തണ്ട, ഞങ്ങളാണ് ചന്തയാണ്. അതുകൊണ്ട് അതാണ് പക്ഷേ അതേമാതിരി തന്നെ ഞാൻ ഒരു അയാൾ 60 പറഞ്ഞാൽ ഞാൻ 10,000 കൊടുക്കുകയാണെ കൊടുക്കും. ഞാൻ 40 വിട്ടിട്ടുണ്ട്. 60 മറ്റ് 40 വിട്ടിട്ടുണ്ട്. പക്ഷെ അയാളോട് ചൂക്കട്ട് പറയാൻ പറ്റൂല. ഈ അരൂക്കൂടി വന്നിട്ട് കുഞ്ഞുക്കോയൊക്കെ എവിടെ ചോദിക്കുക. അവിടെ വന്നിട്ട് നമ്മളവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്. ഒപ്പിടും. എന്തെങ്കിലും ആള് വന്നു അറിയാൻ കഴിച്ചു. ആയിക്കോട്ടെ. അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ ഇവിടെ വരിക. ആദ്യം വന്നിട്ട് ഈ കുഞ്ഞുകോയാക്കന്റെ ബുക്കിലൊന്ന് ഒപ്പിട്ട് പോയാല് പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ കന്ന് മര്യാദക്ക് കിട്ടും. അപ്പൊ അതന്നെ പറയണം. ഇവിടെ തുടക്കത്തിൽ കണ്ടുവരുന്ന സമയത്ത് നല്ല പോത്തും കുട്ടികളുണ്ട്. പിന്നെ അതേപോലെ പശുക്കുട്ടിയുണ്ട്. പശു കറവ പശുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അടുത്ത് നമ്മൾ ആട് കച്ചവടമാണ്. ആട് കച്ചവടത്തിൽ ഇക്കന്റെ പേരൊന്ന് പറയാം. അബ്ദുറഹ്മാൻ. എത്ര വർഷമായി നമ്മള് ചട്ടിപ്പറമ്പില് ചന്ത തുടങ്ങി? ഏകദേശം ചട്ടിപ്പറമ്പിന് എത്ര വർഷത്തെ പഴക്കമുണ്ടാവും ഈ ആട് കച്ചവടം? 16 കൊല്ലത്തിൽ പഴക്കം ഇവിടെ ഈ ആട് ചന്തയിലുണ്ട്. കാലി ചന്ത ഉണ്ട്. അപ്പൊ ഇക്ക ആടിനെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ഈ ആട് ഇപ്പൊ എത്ര ഉറുപ്പിക നിങ്ങൾ കൊടുക്കും? ഈ ആട് 15 കിട്ടിയാ കൊടുക്കും. ഇത് ഏത് ഇനാണിത്? മലബാറി ആടാണ്. എന്നാലും ഒരു എത്ര രൂപ പറയും? എത്ര രൂപ പറയും? ഞാനേ വലിയ പൈസക്ക് അർജന്റുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 26-27 പറയും. ഇപ്പൊ 22 കൊടുക്കും. 22 റെഡി ക്യാഷ്. റെഡി ക്യാഷ് 21 തന്നാലും നിങ്ങൾ കൊടുക്കും? അങ്ങനെ കൊടുക്കും. എന്നാ പിന്നെ ആന്നെ. അപ്പൊ ഈ പയ്യനെ മേടിക്കാനുള്ളവര് വരിക. വേറൊന്ന് മുണ്ട് പിരിച്ചിട്ട് ഈ പാല് മുണ്ടൊക്കെ കറന്നിട്ട് നമ്മൾ തലയിൽ വെച്ചാൽ ഒഴിച്ചില്ല. എന്താ വെച്ചാൽ അത്തര കട്ടിക്കാനുള്ള പാലാ. അപ്പൊ പറഞ്ഞില്ല. ഇതാണ് ഈ ചട്ടിപ്പറമ്പ് ചന്തന്റെ പ്രധാനം. അതാണ് ചട്ടിപ്പറമ്പ് ചന്തന്റെ പ്രധാനം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കാന്റെ പ്രധാനം അതാണ് ഇക്കട പ്രത്യേകത. ഇതാണ് നമ്മളെ അപ്പൊ ഇവിടെ ആടുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ആട് ഫുള്ള് ഈ 20,000 മൊത്തം. അതായത് ഇതിപ്പോ ഈ രണ്ടാടും 3 കുട്ടികളും 2 പെടാടും 3 കുട്ടിയും 20,000 ഇട്ട് കൊടുക്കും. അത് നാടനാട് അല്ല, വേറെ കുട്ടികൾ നല്ല ചൊറുക്കുള്ള കുട്ടികൾ. ഇപ്പൊ ഇത് മൊത്തമായിട്ട് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഈ 40,000 കൊടുക്കും. 40,000. അതായത് ഈ 10,000 പറയുന്നുണ്ട്. കൊറ്റനും 2 ആടും 3 കുട്ടികളും ഒക്കെ പാടക്കി 40,000 രൂപയ്ക്ക് കിട്ടിയാ കൊടുക്കും. ഞാനൊരു മദ്യം പറയും. 40,000 പറഞ്ഞ ഞാനൊരു 32,000. മനസ്സിന്റെ അടിയിൽ മനുഷ്യന്മാര് വർത്താനം പറഞ്ഞാൽ കേൾക്കണം. അത് നിങ്ങൾ കേൾക്കും. 30,000 പണം കൊടുക്കും. ഞങ്ങൾ ചന്തണ്ട, ഞങ്ങൾ ചന്തയാണ്. അതുകൊണ്ട് അതാണ് പക്ഷേ അതേമാതിരി തന്നെ ഞാൻ ഒരു അയാൾ 60 പറഞ്ഞ ഞാൻ 10,000 കൊടുക്കുകയാണെ കൊടുക്കും. ഞാൻ 40 വിട്ടിട്ടുണ്ടെങ്കിൽ 60 മറ്റ് 40 വിട്ടിട്ടുണ്ട്. പക്ഷെ അയാളോട് ചൂക്കട്ട് പറയാൻ പറ്റൂല. അപ്പോൾ ഇതാണ് നമ്മളെ ചട്ടിപ്പറമ്പ് ചന്ത. അത് കിട്ടില്ല നല്ല യമണ്ടൻ പോത്തുകൾ, കാള, പശു സാധനങ്ങളെല്ലാം ആവശ്യമുള്ള ആളുകൾ നേരെ മലപ്പുറത്തെ ചട്ടിപ്പറമ്പിലേക്ക് വരിക. ഇവിടെ ഞായറാഴ്ചകളിലാണ് മെയിനായിട്ട് ചന്തയിൽ കച്ചവടം നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം തൊട്ടിട്ട് ഇവിടെ സാധനങ്ങൾ വന്ന് ഇറങ്ങി തുടങ്ങും. അപ്പോൾ ഇവിടെ നല്ല കറവ പശുക്കളുണ്ട്, നല്ല ഭീമൻ പോത്തുകൾ, വലിയ പോത്തുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ പോത്ത് കുട്ടികൾ, എടുത്തു വളർത്താനായിട്ടുള്ള പോത്ത് കുട്ടികൾ, പശുക്കുട്ടികൾ, കറവ പശുക്കൾ, ആടുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇവിടെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സാധനമുള്ള ആളുകൾ നേരെ നമ്മളെ ചട്ടിപ്പറമ്പിൽ വരിക. ഇവിടെ രാവിലെ ഏകദേശം ഒരു 6 മണി 7 മണി തൊട്ടിട്ട് 6 മണി തൊട്ടിട്ട് കച്ചവടം ഏകദേശം തുടങ്ങും. ഒരു മണി 1-1.5-2 മണി വരെ ഇവിടെ കച്ചവടം ഉണ്ടാവും. അതിനുള്ളിൽ ഇവിടെ മാക്സിമം എല്ലാം കഴിയും. ഇവിടെ വരുന്ന കന്നുകളൊക്കെ നല്ല ടോപ്പ് കന്നുകളാണ്. ഇവിടെ ഇപ്പോൾ ഒരു കച്ചവടം നടക്കുകയാണ്. വില കൊണ്ട് എത്തില്ല. അപ്പൊ ഇവിടെ അങ്ങനെ കച്ചവടം ഉറച്ച് ഇവിടെ നല്ല നാടൻ പോത്തുകൾ വന്നിട്ടുണ്ട്. കർണാടകയിലെ നാടൻ പോത്തുകൾ. ഇവ അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ പോത്തുകളുടെ. ഇതൊക്കെ ഏകദേശം ഒരു 30 to 35 രൂപ ആ റേഞ്ചിലാണ് ഇവിടെ കൊടുക്കാറ്. അപ്പം ഇവിടെ വലിയൊരു കാളക്കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കച്ചവടം നടക്കുകയാണ്. ഒരു കച്ചവടം നടക്കുകയാണ് ഇവിടെ. കച്ചവടം നടന്നു. ഇന്ന് പിടിവാശി പിടിച്ചില്ല. കച്ചവടം ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നടക്കണത്. ഇവിടെ ഏകദേശം വലിയ കാളകളുണ്ട്. ഇവിടെ കാള, പോത്ത്, വലിയ കാളകള്, പോത്ത്, കറവ പശുക്കള്, പോത്തും കുട്ടികള്, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത്. അത്രയ്ക്കും വലിയ കാളകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കരിയമ്മക്കാണ് ഇവിടുത്തെ, നമ്മളെ ചട്ടിപ്പറമ്പ് മാർക്കറ്റിലെ കച്ചവടക്കാരാണ് കരിയമ്മക്ക. അത് കാര്യം പേരുന്ന അസീൻക, മുഹമ്മദ് അലിക്ക. നമ്മളെ ഈ ചട്ടിപ്പറമ്പ് മാർക്കറ്റ് എത്ര വർഷത്തോളമായി ഉണ്ടാവും? ഇവിടെ 14-15 കൊല്ലത്തോളമായി ഉണ്ടാവും അല്ലേ? ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ആട്, കോഴി, എല്ലാ സാധനങ്ങളും ഇവിടെ വരൂലേ? നല്ല വില കുറവാണല്ലോ ഇവിടെ. ചാകര ഇവിടെ ഒരു പൈസ ആയിട്ട് വന്ന ആള് തിരിച്ചു പോവില്ല. അതിനൊത്ത കന്ന് ഇവിടെ കിട്ടും. കന്ന് വാങ്ങിയേ പോളൂ. ₹5,000 തൊട്ട് 5 ലക്ഷം രൂപയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും, ചന്തയിൽ കിട്ടും. അതാണ് നമ്മളെ ചട്ടിപ്പറമ്പ്. പേരൊന്ന് പറയോ? മാമ്മൂട്ടിക്ക് എത്ര വർഷമായി ഉണ്ടാവും നമ്മൾ ഈ കാര്യക്കച്ചവടത്തില്? പറയില്ല, എന്നാലും ഒരു 10-40 വർഷത്തിന് മേലെ ഉണ്ടാവും, ആയിട്ടുണ്ടാവും. അതിന് മേപ്പടിക്ക് പോവില്ലേ? 50 കൊല്ലമായിട്ട് കന്നുകച്ചവടമാണ്. ചട്ടിപ്പറമ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചട്ടിപ്പറമ്പിൽ എന്തെങ്കിലും ഒരു 10-12 കമ്മി ആക്കിക്കാണ്ട് ഒരു ഉരുവിന് പറയാണ് എന്നുണ്ടെങ്കിൽ ആ 2000 കൂട്ടിക്കാണ്ട് വർത്തമാനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഏറ്റവും വില കുറവിൽ ഇവിടെ സാധനം മേടിച്ചിട്ടുണ്ടാവും. ഏറ്റവും വില കുറവില് സാധനം ജനങ്ങൾ എല്ലാവരും ഒരുപോലെ മറ്റ് നമ്മളെ ചന്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ ഒരു പൊടിക്ക് കുറവ് കിട്ടും, ചെയ്യും. കന്ന് കൊള്ളാം. ഏറ്റവും നല്ല കന്ന് കൊടുക്കുന്ന സ്ഥലവും ചട്ടിപ്പറമ്പാണ് അല്ലേ? ചന്തക്കൂലിയും കുറവല്ലേ? സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ വലിയ കന്നുകളും ചെറിയ കന്ന്, പോത്ത്, എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും എല്ലാരും ചട്ടിപ്പറമ്പിലേക്ക് വരിക. ഇവിടെ ഞായറാഴ്ച ദിവസം രാവിലെ 6 മണിക്ക് വന്ന കൈയിലുള്ള പൈസക്കുള്ള സാധനം ലാഭത്തിൽ കൊണ്ടുപോവാം. അതാണ് ചട്ടിപ്പറമ്പില്ലേ? അതാണ് ചട്ടിപ്പറമ്പ്. ഇത് നമ്മളെ മാനുക്കയാണ്. മാനുക്ക ഇവിടെ കുറച്ച് പോത്തുംകുട്ടികളെ കൊടുത്തിട്ട്. മാനുക്ക, നമുക്ക് ഇപ്പൊ ഈ പോത്തുംകുട്ടികളൊക്കെ എത്ര ഉറപ്പിക്കും ലാസ്റ്റ് പറയും? ഒരു മര്യാദ വിലയിൽ നിങ്ങൾ പറയും 35-40 ഈ റേഞ്ച് ഒക്കെ വരുന്നത് 35-40 പിന്നെ അവിടെ 15-16 പോകുന്ന പുറത്തുണ്ട് അവിടെ ചെറിയ ടൈപ്പുകൾ ഉണ്ട് അല്ലേ പിന്നെ 20-25 ഉണ്ട് 25 ഉണ്ട് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു റേഞ്ച് ഒക്കെ വരുന്നത് ചട്ടിപ്പറമ്പില്ലേ ഈ ഒരു റേഞ്ച് ഒക്കെ ഇക്ക പറയണത് ലാസ്റ്റ് എത്ര പറഞ്ഞത് ആ റേഞ്ച് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല നാടൻ പോത്തുകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ മൊയ്തീൻ കുട്ടിക്ക, നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലെ ഇപ്പത്തെ പിരിവ് നോട്ടക്കാരല്ലേ. മൊയ്തീൻ കുട്ടിക്ക, നമുക്ക് ഈ ചന്ത ഏത് ദിവസങ്ങളിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഞായറാഴ്ച ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. വന്നു തുടങ്ങും ശനിയാഴ്ച വൈകുന്നേരം അന്ന് വന്നു തുടങ്ങും. വിൽപ്പന ഞായറാഴ്ച മാത്രമല്ലേ? ശനിയാഴ്ചയും വിൽക്കൂല്ലേ? അപ്പൊ ശനി ഞായറും ഉണ്ട്. ശനിയാഴ്ച വൈകുന്നേരം തൊട്ടിട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ എവിടുന്നൊക്കെയാണ് കന്നുകൾ വരുന്നത്? ഇവിടെ എടക്കര, നിലമ്പൂര്, വാണിയകുളം, പെരുമ്പായി, പല സ്ഥലത്ത് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. വാടയാവ്, വണ്ടൂര്. ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെ കന്നുകളാണ് വരുന്നത്? ഇവിടെ ഇറച്ചിക്കന്ന്, പോത്തുകന്ന്, എരുമകന്നൊക്കെ. എരുമ, പശു, എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് കണ്ടത് ചട്ടിപ്പറമ്പ് മാർക്കറ്റാണ്, മലപ്പുറത്ത് ചട്ടിപ്പറമ്പ് മാർക്കറ്റ്. ഇവിടെ കച്ചവടം ശരിക്കും നടക്കുന്നത് ഞായറാഴ്ചകളിലാണ്. ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവിടെ കന്ന് വന്നു തുടങ്ങും. അപ്പോൾ നല്ല പോത്തും കുട്ടികൾ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കറവപ്പശു, പോത്തും കുട്ടികൾ, വലിയ പോത്ത്, കാള, ആട്, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ഈ ഒരു ഇതിൽ ഏറ്റവും കേരളത്തിൽ ഏറ്റവും വില കുറവിൽ വിൽക്കുന്ന നല്ല കന്ന് വിൽക്കുന്ന ഒരു ചന്തയാണ് ചട്ടിപ്പറമ്പ്. ഇത് അത്യാവശ്യം ചെറിയൊരു ചന്തയാണെങ്കിലും വരുന്ന സാധനങ്ങളൊക്കെ 95% നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കറക്റ്റ് പൈസയ്ക്കുള്ള അതിലും കൂടുതൽ ഒരു പടി കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോസ് എല്ലാവർക്കും കാണുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ചന്തകൾ, മീൻ മാർക്കറ്റുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇറച്ചി മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലൂടെ ആ മാർക്കറ്റിനെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.